എല്ലാവർക്കും നമസ്കാരം. ഗ്ലോബൽ എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു ഗ്യാപ്പിന് ശേഷമാണ്. ഗ്യാപ്പ് അങ്ങനെ വന്നുപോയി, പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു. ഗ്യാപ്പ് വന്നുപോയി, എല്ലാവരും വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, വിചാരിക്കുന്നു. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിന്ന് ഈ യാത്ര ചെയ്യുന്നത് ദുബായിലെ ഒരു പ്രത്യേക ഒരു ഉത്സവം നടക്കുകയാണ്, അതായത് എക്സ്പോ 2020 വേൾഡ് എക്സ്പോ ദുബായിൽ നടക്കുകയാണ്. കാണാൻ അവസരമുണ്ട്, വളരെ അടുത്താണ് നമ്മുടെ രാജ്യത്തിനോട്. എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ കാണാൻ പോവുകയാണ്, എക്സ്പോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ എക്സ്പോ നടക്കുന്നത് ദുബായ് ഔട്ടർ സൈഡിലാണ്, ജബലള്ളി സൈഡിലാണ് നടക്കുന്നത്. നമ്മൾ എക്സ്പോയിലോട്ട് ഏകദേശം അടുക്കാറായി. ചെറിയൊരു ട്രാഫിക് നമുക്ക് ഇവിടെ കാണാം. നമ്മൾ എക്സ്പോയിൽ എത്തിരും. നമ്മൾ ഇവിടെ വരുമ്പോഴാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് പാർക്കിംഗ് ഇല്ല, നമ്പർ ഏതാ നോക്കണം. നമ്മൾ A ആണ്, A21 ആണ് പാർക്കിംഗ് വരുന്നത്. അതിൽ ബസ് സ്റ്റോപ്പ് SA എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി എ പാർക്കിംഗ് എന്ന്. ഇത് നമ്മൾ നോട്ട് ചെയ്തില്ല കേട്ടോ, ബസ് കയറാനും ബസ് ഇറങ്ങാനും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റുന്നു. ബസ് വന്നു, ബസ്സിൽ കയറുക. ഇതുപോലെ ബസ്സിനകത്ത് ഇവിടെ ഒരു ബോർഡ് കാണാം. നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പിന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞോണ്ടായിരിക്കും. ഇടയ്ക്ക് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ ഗേറ്റാണ്. ഇതാണ് സസ്റ്റൈനബിലിറ്റി ഗേറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്ത് നല്ല അറേഞ്ച്മെന്റ് ആണ് ഇവർ ചെയ്തേക്കുന്നറിയോ. പാർക്കിങ്ങിലേക്ക് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഷട്ടിൽ ബസ്സുകളുണ്ട്. അതും പ്രോപ്പറായിട്ട് അതിനെല്ലാം നമുക്ക് മാനേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കൺട്രികളുടെ ഫ്ലാഗുകൾ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നു പോവാം. നമ്മളുണ്ട് സസ്റ്റൈനബിലിറ്റി ഗേറ്റിലേക്ക് കടക്കാൻ പോവാണ്. കാണുന്നതാണ്, നടന്നു പോവാണ്. രണ്ട് സൈഡിലും നമുക്ക് ഇഷ്ടംപോലെ ഫ്ലാഗുകളൊക്കെ കാണാം, എല്ലാ കൺട്രിയുടെയും ഫ്ലാഗുകൾ മുമ്പിലും പുറകിലായിട്ട് കാണാം. ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റ് ചെക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ, നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ക്യൂ നിൽക്കുക, ക്യൂ നിന്നിട്ട് അകത്ത് കയറി പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മുടെ സർവ്വ സാധനങ്ങളുടെ ഒരു ട്രേക്കകത്ത് അവിടെ ഇടണം. സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറി പോകണം. ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് ക്യൂ വഴി കയറണം. അത് നമ്മൾ രാത്രി കയറിയിട്ടുണ്ട്. ഇതാണ് സസ്റ്റൈനബിലിറ്റിയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. എങ്ങോട്ടാണ് പോകേണ്ട നല്ല റൂട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, റൂട്ട് മാപ്പ്. സസ്റ്റൈനബിലിറ്റി ഇത് മൊബിലിറ്റി അല്ല വന്നത്. ഇവിടെ പവലിയൻ്റെ മൂന്നായിട്ടാണ് തരം തിരിച്ചേക്കുന്നത്, മൊബിലിറ്റി, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി. അത് കൂടാതെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാൻ വേണ്ടി ജൂബിലി പാർക്കുന്ന സ്ഥലമുണ്ട്.
പിന്നെ അൽവാസൽ ഡോം നടുക്ക് കാണുന്നത്. ഇതെല്ലാം ആണ് എൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇതാണ് നമുക്ക് അതിന് എൻട്രൻസ്. നിങ്ങൾക്ക് ആൾക്കാർ തിരക്ക് കാണാം, അവിടെ ഫുള്ളായിട്ട് ആൾക്കാർ തിരക്കുണ്ടോ? എന്നാൽ പറഞ്ഞില്ലേ, ഇതാണെങ്കിൽ അവർ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്, മൊബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ് മൂന്നായിട്ടാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്ന സസ്റ്റൈനബിലിറ്റി അല്ലേ. ഫസ്റ്റ് വന്ന് കാണുന്ന സിംഗപ്പൂർ കരിഞ്ഞ തടികൾ. ആ ചെക്ക് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ഭാഗം. ചെക്ക് റിപ്പബ്ലിക്. നമ്മൾ ആദ്യം കയറിയുമ്പോ ആണ് അതിന്റെ പവലിയന്റെ എൻട്രൻസ്. നമ്മൾ ആദ്യം കയറുമ്പോൾ ഇവിടെ കാണുന്ന ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു ഡെമോ ആണ് അവിടെ വെച്ചേക്കുന്നത്. എങ്ങനെയാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കുന്നുള്ളത്, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മറ്റ് വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല. ഒരു സ്റ്റാൻഡിയാറിലായിട്ട് തുക കിട്ടുന്നതിലൂടെ നമുക്ക് മുകളിലെ നല്ലത് പോവാം. ഇത് മുത്തും കൊണ്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. ടച്ച് ചെയ്യുമ്പോൾ മാറും, മുത്തുകൾ കോർത്തിട്ടേക്കുന്നുണ്ട്. പള്ളിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമുക്ക് വീഡിയോഗ്രാഫിയെ പറ്റിയും ഫസ്റ്റ് വീഡിയോഗ്രാഫി എങ്ങനെ ചെയ്തെന്നും അതിൻ്റെ ക്യാമറയെ പറ്റിയൊക്കെ ഉള്ള വിവരണങ്ങളാണ് കൊടുത്തേക്കുന്നത്. റോബോട്ടിക്കൽ മിററാണിത്. ഈ മിററിലെ അതിലെ ഓരോരോ സെഗ്മെന്റുകൾ മുമ്പോട്ടും പുറകോട്ടും കാണുന്നത് ഓട്ടോമാറ്റിക്കലി അത് മാറുന്നതായിട്ടാണ് കാണുന്നത്. അത് ലൈക്ക് വേവ്സിനെ പോലെ മൂവ് ചെയ്യുന്നുണ്ട്, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. പ്ലാന്റിങ് ഏരിയ, പ്രൊഡക്ഷൻ നടക്കുന്ന കൺവെയർ ഒക്കെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് തടിയൊക്കെ കർവ് ചെയ്യുന്ന ഒരു മെഷീൻ എൻട്രൻസ്. Like this? അത് ക്ലോസ് ചെയ്തേക്കുവാണ് സിംഗപ്പൂർ പവലിയൻ. റഷ്യ കൂടുതൽ കാരണം ഇവിടുത്തെ പല പവലിയനുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂ നിന്നാൽ മാത്രം. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എവിടുന്ന ഒരു മ്യൂസിക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയല്ല അവിടെ തപ്പാ എവിടുന്നാന്ന്. നമ്മളിപ്പോ കണ്ടത്
ഇവിടെ കണ്ട അറബിയൻ ലേഡീസ് നമുക്ക് ഒരുന്നൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ജർമ്മനിയിലേക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരെ ക്യൂ ഉണ്ടോ? ഇത് ജർമ്മൻ പവലിയൻ ആണ് ഈ കാണുന്നത്. യു എ പവനിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയല്ല, ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് അൽവാസൽ ഡോം, ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇതാണ്. ഇവിടെയാണ് ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ജൂബിലി പാർക്ക് എന്ന് വേറൊരു സ്റ്റേജ് ഉണ്ട്. എ ആർ റഹ്മാന്റെ മറ്റാൾക്കാരുടെ ഒക്കെ ഷോ നടന്നത് അവിടെയാണ്. നമ്മുടെ എക്സ്പോയിലെ മെയിൻ അട്രാക്ഷൻ ആണ് ഇത്, അൽവാസൽ ഡോം എന്ന് പറയുന്നത്. നമ്മുടെ പാരീസ് എക്സ്പോയിലെ ഈഫൽ ടവർ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ദുബായിലെ അൽവാസൽ ഡോമും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. രാത്രി കാണാനാണ് അതിമനോഹരമായിരിക്കും, നമുക്ക് രാത്രി കാഴ്ചകൾ പിന്നീട് കാണാം. ഇവിടെ ഓരോരോ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ചിലിക്കകത്തുള്ള എക്സിബിഷൻ സെന്ററിനകത്ത് സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ അവർ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു സ്ക്രീൻ വഴി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു വീഡിയോ പോലെ അത് കാണാൻ വന്നു, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടുത്തും ചെയ്തിട്ടില്ല. പിന്നെ അവിടുത്തെ ഫുഡുകൾ, ഫുഡ് ഐറ്റംസുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഗാലക്സിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവിടെ. തായ്ലൻഡിന്റെ പവലിയൻ മുമ്പാണ്, ഇതാണ് തായ്ലൻഡിന്റെ പവലിയൻ. തായ്ലൻഡ് പവനിൽ കയറാനുള്ള ക്യൂ ആയി കാണുന്നേ. ഓക്കെ, ഇത്രയും ക്യൂ ഉണ്ട് ആൾക്കാർ കയറാനായിട്ട്. ബെൽജിയം പൗലിയാണ് ഈ കാണുന്നത്. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ, അവിടെ ചെടിയൊക്കെ നല്ലോണം പിടിപ്പിച്ച് നല്ല അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺട്രിയും അവരവരോ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് പോളണ്ടിന്റെ പവലിയൻ. ഈ പോളണ്ടില് മെയിൻ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഉടനെ പറ്റിയാണ് അവർ പറയുന്നത്. കുറേ വെറൈറ്റി ഓഫ് ഉഡൻസ് ഉണ്ട് അവിടെ, അതിനെപ്പറ്റി അവർ ആദ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഈ സ്ട്രക്ചർ മൊത്തം ചെയ്തേക്കുന്ന ഉടനോടാണ്. ഒരു തടിയുടെ ധാരാളത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതായിരിക്കും നമ്മുടെ ഇതേ കൂടെ. കൊറിയ പവലിയനാണ് ഈ കാണുന്നത്. ഇവിടെ വലിയ രഷ്യനെന്ന് തോന്നുന്നു, നമുക്കൊന്ന് കയറി നോക്കാം. കൊറിയയുടെയാണ്, റിപ്പബ്ലിക് കൊറിയയുടെ പവലിയന്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ
ബോക്സസ് മാറിക്കൊണ്ടിരിക്കുന്നു. പല കളറിലുള്ളതാണ്, എന്നാ ബോക്സ് കറയും കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ കൊറിയൻ പവലിയനിലാണ് കയറിയിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു സ്മാർട്ട് മൊബൈൽ തരുന്നുണ്ട് ഇവിടെ. ആ സ്മാർട്ട് മൊബൈലിനെ ഫോളോ ചെയ്ത് നമ്മൾ പോവുക. ഓരോ സ്ഥലത്ത് നമുക്ക് ഓരോ കാഴ്ചകളുണ്ട്. ദൂരെ നമുക്ക് അൽവാസിൽ ഡോം കാണാം. ഫുൾ എക്സ്പോ വില്ലേജ് ആണ് കാണുന്നത് മൊത്തം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു, നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ വിഷ്വൽസ് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ നടന്ന് കാണുന്ന US പവലിയന്റെ മുമ്പിലെത്തി. ഇവിടെ നമുക്ക് എന്തോ ഒരു ചെറിയ ആഘോഷം അടുത്തുപോയി കാണാം നമുക്ക് എന്താന്നുള്ളത്. എന്തോ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് അവിടെ. ഒരു ഷോ ആണ്, നമുക്ക് നോക്കാം. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല, അത് ഇപ്പോൾ എന്തോ ക്ലോസ് ചെയ്തേക്കുവാണ്. എനിക്കൊന്ന് ആൾക്കാരുടെ ആ ഒരു ഇത് കാരണം അത് ക്ലോസ് ചെയ്തേക്കുവാണ്. ഇത് ഓസ്ട്രിയ പവലിയനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കണ്ട വിഷ്വലായിട്ട് നമുക്ക് പണ്ടത്തെ ആൾക്കാർ ചെയ്ത ഒരു ഇതിനെ വിഷ്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. അവ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണിത്. ഇവിടെ ഒരു റോളർ ഇങ്ങനെ ഉരുണ്ടോട്ടായിരിക്കുന്നു, അത് കവർ ചെയ്ത് പോകുന്നതനുസരിച്ച് വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായവര് പറയുക. ഇതൊക്കെ എന്താ മീൻ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞുതരാൻ നമുക്ക് ആരും ഇല്ലായിരുന്നു അവിടെ. അടുത്തത് നമ്മൾ ചൈനീസ് പവലിയന് മുമ്പിലെത്തിയത്. ഇതിൽ കയറി നോക്കാം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. കയറുമ്പം തന്നെ ഇവിടെ ഒരു ചൈനീസ് പ്രസിഡന്റിന്റെയും UAE പ്രസിഡന്റിന്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതവർ ചെയ്തേക്കുന്ന മൊത്തവും സ്പേസിലേക്കുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോളാം. സാറ്റലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് അവർ ചെയ്തേക്കുന്നത്. അവരവിടെ വീഡിയോ പ്രദർശിച്ചിട്ടുണ്ട്, അവരുടെ സാറ്റലൈറ്റ് പ്രൊജക്ടിനെ പറ്റി എന്തൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് അച്ചീവ് ചെയ്തേക്കുന്നത്. ഇതൊരു റോബോട്ടാണ്, മൂണിലേക്ക് അയാളുടെ എക്സ്പെഡീഷന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന റോബോട്ടിന്റെ ഒരു ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് കാണാൻ നമുക്കൊരു ഹൈ സ്പീഡ് റെയിലിന്റെ പറ്റിയൊരു ഒരു ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ സ്പീഡ് ഒക്കെ എങ്ങനെയൊക്കെയാണ്. ഹൈ സ്പീഡ് റെയിലിന്റെ കാണിക്കുന്നൊരു ഡെമോ ഇതാ കാണിച്ചേക്കുന്നത്. ചൈനീസ് റെയിൽവേ ഇൻവെൻഷൻ, സ്പീഡ് മേളിൽ എന്റെ സ്പീഡ് എത്ര വരെ പോകുന്നുണ്ടെന്നുള്ള കാണിക്കുന്നുണ്ട്. 250-300 വരെ പോകുന്നുണ്ട് എന്റെ സ്പീഡ്. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് കാറിന്റെ ഒരു ഡെമോ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ കറങ്ങി നമ്മുടെ എഞ്ചിൻ പവലിയനിലെത്തി. ഭയങ്കര റഷാണ്, 3 മണിക്കൂർ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം, റഷ് ഒന്ന് കുറയിട്ട് ഒന്ന് വരെ കാണാമെന്ന് വിചാരിച്ചു. സൗദി പവലിയനിൽ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അങ്ങനെ സൗദി പവലിയനിലെ ക്യൂവിലേക്ക് കയറി നിന്നിട്ടുണ്ട്. എത്ര മണിക്കൂർ എടുക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ വേറെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്യൂ നിൽക്കാൻ പറ്റി. നമുക്ക് ആ പാട്ട് കേട്ട് അങ്ങനെ വരാം. ഇതൊരു സൗദി പോലെ അട്രാക്ഷൻ ആണത്, ഒരു ഫൗണ്ടൻ പോലെ, വാട്ടർ ഫൗണ്ടൻ പോലെ. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടത്. പിന്നെ നമ്മളൊരു എസ്കലേറ്റർ വഴി മേപ്പോട്ട് കയറുകയാണ്. അതിന് രണ്ട് സൈഡിലും സൗദി അറേബ്യയുടെ പുരാതനമായ ഒരു സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. അവിടെ പഴയ സൗദി അറേബ്യ എങ്ങനെയായിരുന്നു. അടുത്ത ഓൾഡ് വില്ലേജുകൾ, നഗരങ്ങൾ ഒക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ളതൊരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചു. സൗദിയുടെ പഴയ കൾച്ചർ കാണിക്കുന്നുണ്ട്, വേറെ പഴയ ടൈപ്പ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകൾ. ഇവിടെ ഒരു വലിയ LCD സ്ക്രീന് താഴെയും സൈഡിലുമായിട്ട് അങ്ങനെ രണ്ട് ടൈപ്പ് വ്യൂ ആണ് നമ്മളെ കാണിക്കുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂവും സൈഡ് പ്രൊഫൈലുമാണ് അതിനെ കാണിക്കുന്നത്. നമ്മളെ സൗദിയിലെ കൾച്ചറും സൗദിയിലെ ലാൻഡിനെ പറ്റിയൊക്കെയാണ്. പിന്നെ അവരുടെ പുതിയ വരുന്ന പ്രൊജക്റ്റിനെ പറ്റിയൊക്കെയാണ്, അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത്. ഫോർമുല 1-ന്റെ പുതിയ ട്രാക്ക് അതിനെ പറ്റിയൊക്കെ ഞാൻ കൊടുത്തത്. ഇവർ
ഇവിടെ ഒരു വലിയ ഒരു LCD സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിലോരോരോ പുതിയ പുതിയ രൂപങ്ങൾ താഴെ മേളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൾക്കാരെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്. ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വാട്ടർ ഫൗണ്ടർ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സൗദി പോരിയിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. വീണ്ടും ആ മ്യൂസിക്കുകൾ കേൾക്കാം, പാട്ട് കിടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കയറി വരാനുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ആൾക്കാരെങ്ങനെ ക്യൂ നിൽക്കുകയാണ് പാട്ട് കേട്ടോണ്ട്. നമ്മളങ്ങനെ തിരിച്ച് വീണ്ടും ഇന്ത്യൻ പൗരയുടെ മുമ്പിലെത്തി. ക്യൂ നിൽക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നു ഇതിനകത്ത് കയറാൻ. അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ചന്ദ്രയാൻ ദൗത്യത്തെ പറ്റിയും സ്പേസിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇവിടെയും കാണുന്നത്. നമ്മുടെ ആദ്യ പുതിയ പ്രോജക്റ്റൊക്കെ പുതിയ പ്രോജക്റ്റ് ചന്ദ്രയാൻ പ്രോജക്റ്റ് മാസ്. സ്പേസിൽ പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ISROക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. സാറ്റലൈറ്റ്, സ്പേസ് ഷട്ടിൽസ്, PSLV റോക്കറ്റുകൾ, ഇത് നമ്മുടെ സതീഷ് ചവൻ സ്പേസ് സെന്ററിലെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് റോക്കറ്റിനെ പറ്റിയുള്ളത്. ഇവിടെ നമുക്ക് യോഗയെ പറ്റി കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇവിടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മളതിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യോഗയുടെ ഉപജ്ഞാതാവ് ഇന്ത്യയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഓരോരോ ആസനങ്ങൾ അവർ ചെയ്ത് കാണിക്കുക അവിടെ നിന്ന്. ഇത് ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടത്, കാരണം ഫോറിനേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഹെബ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ഹെബ്സിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അടുത്ത സെക്ഷനിലേക്ക് പോവാം നമുക്ക്. ഓപ്പർച്യൂണിറ്റി ഇവിടെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോരോ ഇതിൻ്റെയും മിനിയേച്ചറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളുടെ ഓരോ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ കൾച്ചറിനെ പറ്റിയും ഓരോ പ്രൊജക്റ്റുകളെ പറ്റിയും ഒക്കെ ഉള്ളത് നമ്മുടെ മെയിൻ മെയിൻ അട്രാക്ഷനായ താജ്മഹൽ അതിൻ്റെ എല്ലാം മിനിയേച്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ. സാധാരണ ഉള്ള എക്സിബിഷൻ എല്ലാം വരുന്ന പോലെ തന്നെയാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ കാണിക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി വീഡിയോസ് ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇത് ഹംപിയെ പറ്റിയുള്ളൊരു മിനിയേച്ചറാണ്. ഹംപി പിന്നെ നമ്മുടെ കരകൗശല വസ്തുക്കൾ അതൊരു ഉണ്ടായിരുന്നു. സാരികളുണ്ടായിരുന്നു നമ്മുടെ.
അടുത്ത് നമ്മൾ വന്നത് ഇപ്പം ഈ കാണുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ഇതാണ്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു മേക്ക് ഇൻ ഇന്ത്യ, അതിൻ്റെ ഒരു ഡെമോ വെച്ചിട്ടുണ്ട് ഇവിടെ. The world is one family. Emerging India. To visit the India Pavilion and capitalize on the incredible India. ഇവിടെ നമ്മുടെ പുതിയ 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 അട്രാക്ഷനുകളെ പറ്റിയൊക്കെ ഉള്ള കുറെ ഒരു ഇത് കാണാം നമുക്ക്. നമ്മുടെ വാരണാസിയാണ്, വാരണാസിയുടെ കാശി ഗംഗാ തീരത്തെ പറ്റി. ഈ കാണുന്ന നമ്മുടെ അബുദാബിയില് വരാൻ പോകുന്ന പുതിയ അമ്പലമാണ്, ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അമ്പലത്തിന്റെ. അതിന്റെ ഒരു മിനിയേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് രൂപവരിക്കുന്നത്. അബുദാബി ബാബ് ഹിന്ദു മന്ദിർ എന്ന് പറയുന്നതിന് സർദാർ വല്ലഭ് പട്ടേലിന്റെ പ്രതിമ. അത് അയോധ്യ ഡൽഹിയിലെ മസ്ജിദ് കണ്ടു, അയോധ്യ രാമ ടെമ്പിൾ പണിയാൻ പോകുന്ന എങ്ങനെയാന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇത് ഗുരുദ്വാരാണ് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ. പിന്നെ ഒരു ഗോവയിലെ സെന്റ് കത്രീഡൽ ചർച്ചിനെ പറ്റിയുള്ള ഒരു. നമ്മൾ അടുത്തായിട്ട് കറങ്ങി തിരിഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തണുപ്പ് ഫീലിംഗ് അല്ലേ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു മിസ്റ്റിൻ്റെ ചേമ്പറിലേക്കാണ് നമ്മളെ കയറ്റി വിടുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ മിസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നല്ലൊരു ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ അത് എല്ലാവരും എൻജോയ് ചെയ്തു. കുട്ടികളെ നല്ലവണ്ണം കിടന്ന് ചാടുന്നുണ്ടായിരുന്നു, അവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് സ്പ്രേ ചെയ്യുന്നു. ഇതുപോലെയാണ് അത് സ്പ്രേ ചെയ്യുന്നത്, എല്ലാ സൈഡിൽ നിന്നും വരും അത്. നമുക്കൊരു മിസ്റ്റ് ഫീലിംഗ് തരും അത്, ഒരു ഫോഗ്. നമ്മൾ തിരിച്ചു അൽവാസലിന്റെ ആ ഡോമിന്റെ അവിടെ എത്തി. ഈ അൽവാസൽ ഡോമിന് ഏകദേശം 130 മീറ്റർ വിഡ്ത്തുമുണ്ട്. ഇതെല്ലാം 65 മീറ്റർ കാണുന്നത്. ഇവിടെയാണ് ഓരോ നടക്കുന്നത്, ഓരോ പ്രോഗ്രാംസ് നടക്കുന്നത്, മീൻസ് കോൺസെർട്ട് എല്ലാം നടക്കുന്നത്, നമ്മുടെ ഓരോന്നിൻ്റെയൊക്കെ ലോഞ്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന് 67 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ അൽവാസൽ ഡോം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് UAE പവലിയൻ ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്
360 degree projector ആണ് ഉപയോഗിച്ചത്. When the wind is here to dance, then it's time to find romance. Let's see what a dancing wind can bring. തിരിച്ചറിഞ്ഞു വരുമായിരുന്നു. ഇതാണ് എൻ്റെ ഗേറ്റ് അറിഞ്ഞു വരുന്നത്. രാത്രി ആയപ്പോഴത്തേക്കും നല്ലോണം ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. നമുക്കൊരു ഭാഗ്യം കിട്ടി, നമ്മൾ തിരിച്ചറിഞ്ഞു വന്നപ്പോ നാണ്ട് ഫയർ എക്സ്പ്ലോർ. നല്ലൊരു ഫയർ വർക്സ് ആണ് ഈ കാണുന്നത്. കുറെ നേരം നീര് നിന്നു. അങ്ങനെ നമ്മൾ കണ്ടിറങ്ങുകയാണ്. ഇനി അടുത്ത എക്സ്പോ എന്ന് പറയുന്നത് നടക്കുന്നത് ജപ്പാനിൽ വെച്ചാണ്. 2025 അടുത്ത എക്സ്പോ നടക്കുന്നത്. ഫയർവാക്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് വിട വാങ്ങുകയാണ്.